ഇപ്പോൾ ഹൈക്കോടതി തന്നെയും ഇതിനെ കണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ജനസംഖ്യാനുപാതികമായിട്ടല്ലാതെ വിതരണം ചെയ്യപ്പെട്ട ഈ സ്കോളർഷിപ്പുകൾ ശരിയല്ലാത്ത നിലയാണ് ഉണ്ടാക്കിയത് എന്നാണ്. അത് അങ്ങനെയൊരു ഒരുപക്ഷെ തുടർ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. കാലങ്ങളോളം നീളുന്ന നിയമ മറ്റ് സാമൂഹ്യപരമായുള്ള ചർച്ചകളിലേക്കൊക്കെ ഇത് തുടർന്ന് പോയേക്കാം. ഇങ്ങനൊരു സാഹചര്യത്തിന് കാരണമുണ്ടാക്കിയത് ആരാണ്? എങ്ങനെയാണ് ഈ കാരണം, ഇങ്ങനെയൊരു സംഭവം, ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിലേക്ക് വന്നത്? ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നത് കൃത്യമായി നമുക്കറിയാം. ഒരല്പസമയം അനുവദിക്കണം. കൃത്യമായി 2007 ഒക്ടോബർ 15 നിയമിച്ച പാലോളി കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അഥവാ സച്ചാർ കമ്മീഷന്റെ പശ്ചാത്തലത്തിൽ ആ പത്തംഗ സമിതിയുടെ ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് മൈനോറിറ്റി സെല്ലും ആ മൈനോറിറ്റി സെല്ലാണ് പിന്നീട് നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പായി മാറിയത്. അതനുസരിച്ച് കോച്ചിംഗ് സെന്ററുകൾ ആരംഭിച്ചപ്പോൾ ന്യൂനപക്ഷത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ശുപാർശ ചെയ്ത കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത് എന്നല്ല എന്നതിന് പേരിട്ടിരുന്നത്, മുസ്ലിം യൂത്ത് എന്നായിരുന്നു. പിന്നീട് മൈനോറിറ്റി യൂത്ത് എന്ന് പേരിടുകയും 80-20 അനുപാതം കൊണ്ടുവരികയും ചെയ്തത് 2011 നിയമമനുസരിച്ചാണ്. രണ്ട് പ്രത്യേക സർക്കാർ ഉത്തരവിലൂടെ ഇതിൽ നിന്ന് 80% മുസ്ലിംകൾക്ക് മാത്രവും 20% മറ്റു സമുദായത്തിനും കൊടുത്തു. അന്ന് അതിനെ പലരും സ്വാഗതം ചെയ്തു. പിന്നീട് സംഭവിച്ചത് 80 മുസ്ലിംകൾ കൈയടക്കി 20 മാത്രം ബാക്കിയുള്ള എല്ലാ ന്യൂനപക്ഷത്തിനുമായി കൊടുക്കുന്നു എന്നതാണ്. ഇവിടെ എനിക്ക് കൃത്യമായി പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതിന്റെ പേരിൽ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ സ്കോളർഷിപ്പുകളും ഇതുപോലെ അല്ല വിതരണം ചെയ്യുന്നത്. കേന്ദ്രത്തിന്റെ പ്രീമെട്രിക് സ്കോളർഷിപ്പ്, മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് മുതലായവ മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് അടക്കം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് നൽകുന്നത്. അത് 30% പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ സർക്കാർ നിയമമനുസരിച്ച് 1992 ദേശീയ ന്യൂനപക്ഷ പദ്ധതിയും അനുബന്ധ കാര്യങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് നൽകപ്പെടുന്നത്. അതിൽ ആർക്കും കൈകടത്താൻ കഴിയില്ല. എന്നാൽ പാലോളി കമ്മിറ്റി ശുപാർശ ചെയ്ത നഴ്സിംഗിന് അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് മെറിറ്റ് അഥവാ പ്ലസ് ടുവിനും SSLCക്കും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്കുള്ള പ്രത്യേക സ്കോളർഷിപ്പ്, ഒന്നിന് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് എന്ന് പേരിട്ട് ജോസഫ് മുണ്ടശ്ശേരി, ഒന്ന് APJ അബ്ദുൽ കലാം, ഒന്ന് മദർ തെരേസ, ഇത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് അനുവദിച്ച ഈ പദ്ധതിയുടെ സ്കീമാണ്. എന്നിട്ട് ഇപ്പോൾ വെറുതെ സമുദായത്തെ അകറ്റാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നു. മദർ തെരേസ സ്കോളർഷിപ്പ് പോലും 20% ക്രിസ്തവർക്ക് കിട്ടുന്നുള്ളൂ, 80% മുസ്ലിങ്ങൾക്കാണെന്ന് പ്രചരിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുമെന്ന് ചോദിക്കാമോ? ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യമാണുള്ളത്. പാടില്ലാത്തതാണ് നമ്മുടെ ആഗ്രഹം, പക്ഷെ അത് ഉയർന്നു വരുന്ന സാഹചര്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സാഹചര്യമാണ്. ഒരു പ്രധാന കാര്യം പറയാനാണ്, ഇതൊരു അവസരം തരണം, ഒറ്റ അവസരം. എന്റെ ചോദ്യത്തോട് ചേർത്ത് പറഞ്ഞോളൂ. അതായത് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് 100% കിട്ടേണ്ടുന്നത് ഈ 11 ഇടത് സർക്കാർ, 15 UDF സർക്കാർ രണ്ടുപേരും ചേർന്ന് മറ്റുള്ള സമുദായങ്ങൾക്ക് കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് സമസ്തയടക്കമുള്ള സംവിധാനങ്ങൾ ഒന്നും മിണ്ടിയില്ല? അതുകൊണ്ടല്ലേ ഈ കുഴപ്പമുണ്ടായത്? ഇവിടെ ഈ പ്രശ്നം വളരെ കൃത്യമായി മനസ്സിലാക്കണം. സമസ്തം മിണ്ടിയില്ലെന്ന് പറയരുത്. 2011 മുതൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു വരുന്ന സമയത്ത് EWS പ്രശ്നം വരുന്ന അഥവാ എക്കണോമിക്കലി വീക്കർ സെഷന് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ ആ സംവരണത്തിന്റെ പേരിൽ സമസ്ത കൃത്യമായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ആ കൂട്ടത്തിൽ ഈ പ്രചരണം നടന്നപ്പോൾ ഈ പ്രചരണം ചെറുക്കാൻ കൃത്യമായ ധവളപത്രം ഇറക്കണമെന്ന് തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക പരിപാടി നടത്തി ഞങ്ങൾ സെക്രട്ടറിയറ്റ് മുമ്പിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇനി ഞാൻ പറയുന്ന കാര്യം, ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു സമുദായവും മറ്റൊരു സമുദായവും തമ്മിലുള്ള സ്പർദ്ധ വളർത്താനുള്ള ഏതോ ഫാസിസ്റ്റ് സ്കീമിന്റെ പ്രവർത്തനമാണ് ഞാൻ സംശയിക്കുന്നു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ ക്രിസ്ത്യൻ കൺവേർട്ടർ ഫ്രം SC ആൻഡ് റെക്കമെൻഡഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന നമ്മുടെ മലയാള ഭരണഭാഷയിൽ പരിവർത്തിത ക്രൈസ്തവ സുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ ഉണ്ട്. ഈ കോർപ്പറേഷൻ 12/5/2017 മന്ത്രി ബാലനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി ആ സ്കീമിന് കീഴിൽ നടപ്പാക്കുന്ന പദ്ധതികൾ പറഞ്ഞിട്ടുണ്ട്. അത് ക്രൈസ്തവ സമൂഹത്തിലെ പരിവർത്തിത വിഭാഗത്തിന് മാത്രമാണ്. കൃഷിഭൂമി വായ്പ, ഭവന നിർമ്മാണ വായ്പ, ഭൂരഹിത വായ്പ തുടങ്ങി 9 സ്കീമുകൾ അവർക്ക് നടപ്പാക്കിയതായി മന്ത്രി തന്നെ പറയുകയും ലോൺ എഴുതി തള്ളിയതായി, കൃത്യമായി 159 കോടിയുടെ ലോൺ എഴുതി തള്ളിയത് കൃത്യമായി ഇതിന്റെ സൈറ്റിൽ കാണുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇത് ക്രൈസ്തവർക്ക് മാത്രമുള്ളതാണ്? രണ്ട്, പരിവർത്തിത ക്രൈസ്തവർക്ക് മാത്രമുള്ളതാണ്? ആസ്ഥാനം കോട്ടയമാണ്. ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയ ആളുകൾക്ക് മാത്രമാണ് ഇതിൽ നിന്ന് ആനുകൂല്യം കിട്ടുക, മറ്റാർക്കും കിട്ടുകയില്ല. പക്ഷേ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആളുകൾക്ക് ഇങ്ങനൊന്ന് വേണമെന്ന് മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല? നിങ്ങളൊന്ന് സങ്കല്പിക്കൂ, ഒരിക്കലും നടക്കേണ്ടതല്ല, നടക്കാൻ പാടില്ല.